Hi friends, ellavarkkum Remya Stitchy Cook like swagatham. Innu nammal undakkan ponathu oru Bengali sweet aanu Mishti Doi. Peru edutathu endanavo nu vicharikkunnu venda. Nammalde veettile nammal sthiram use cheyna ingredients vechittu thanne simple aayittu undakki edukkan pattavuna oru sweet aanu. Pakshe taste aanu vechittundengil abaraanu to. Kalichukonde irikkan thonnu. Appo namukku recipe kandu nokkam. Mishti Doi undakkanayittu aadyam thanne njan ivide 1/2 cup thair eduthittunde adu idupole oru arippelkittitte adilte vellam mottham vaannu povanayittu vechittunde ingane arippel allanundennu vechittundey ningale thair nalloru thuniyil kettittu nalla pole adilte vellam mottham pirinju kalanjalum madiyitto arippelana vekkanundengi nammal 1 manikkurengil idupole vechirikkana to appo adilte vellam mottham vaannu poikittum inippo ningalde eduthu nalla katta thair aanengi polum ee oru step miss cheyyarathu. ഇവിടെ എനിക്ക് കിട്ടുന്നത് നല്ല കട്ട തൈരാണ് പക്ഷേ എന്നിട്ട് പോലും ഇതാ ഞാൻ വെച്ചപ്പോഴത്തേക്കും ഇത്രയും വെള്ളം മതി എന്ന് വാന്നിട്ടുണ്ട് ഇനി ഇരിക്കുന്നോറും വെള്ളം വാന്നു വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിന്ന് 2 ടേബിൾസ്പൂൺ പഞ്ചസാര ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം പാൽ അടിച്ചു പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ 2/2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത് ഇത് 1/2 കപ്പ് ആവണ വരെക്ക് നമുക്ക് കുറുക്കി എടുക്കണം ട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം എപ്പോഴും ക്രീം നീക്കിയ പാൽ ഒരിക്കലും എടുക്കരുത് ട്ടോ അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ ആയിട്ടുള്ള മധുരത്തിനാണ് ഉണ്ടാക്കുന്നുള്ളൂ സാധാരണ 1 കപ്പ് വരെ പഞ്ചസാര ചേർക്കുന്നവരുണ്ട് അത് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ പനങ്കൽക്കണ്ടം യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇതുപോലെ കുറുക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ പാൽപ്പൊടി ചേർത്തിട്ട് കുറുക്കി കട്ടയാക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ടൈം വേസ്റ്റ് ആവില്ല പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇതിപ്പോൾ നല്ലപോലെ തളിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ കാരണം അത് ചൂടാറാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാനാണ് കേട്ടോ പോണത് എന്നിട്ട് നമുക്കിത് ചെറിയ ചൂടിൽ കാരമലൈസ് ചെയ്തെടുക്കാം ഒട്ടും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നോക്കണം പഞ്ചസാര ഉരുകി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തീ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പനങ്കൽക്കണ്ടം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കാരണം കളർ അതിന് ഓൾറെഡി നമുക്ക് കിട്ടുമല്ലോ പനങ്കൽക്കണ്ട ആവുമ്പോൾ അപ്പോൾ ആവശ്യത്തിന് പനങ്കൽക്കണ്ടം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഷുഗർ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽ നേരത്തെ എടുത്ത പാലല്ല കേട്ടോ അതല്ലാതെ തന്നെ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഇപ്പോൾ 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ ഇനി കാരമലൈസ് ചെയ്ത ഷുഗർ ഈ പാലിൽ നന്നായിട്ട് ഉരുകി വരണം അത് കുറച്ച് സമയം തളിച്ചു കഴിയുമ്പോൾ അത് തന്നെ തന്നെ ഉരുകി വരും കേട്ടോ കാരമലൈസ് ചെയ്ത ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ കുറച്ച് നേരം കൂടിയും ഇപ്പം നല്ല ആവശ്യത്തിന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വല്ലാണ്ട് ചൂടാറരുത് ഇനി നമുക്ക് നമ്മളുടെ തൈര് എടുക്കാം കണ്ടോ ഇത്രയും വെള്ളം മതി എന്ന് വാങ്ങി വന്നിട്ടുണ്ട് അത് കളയാം കേട്ടോ എന്നിട്ട് തൈര് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്രീം ചീസൊക്കെ പോലെ ആവണം അത്രയും സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ നമ്മുടെ പാല് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഈ സോഫ്റ്റ് ആക്കി വെച്ച തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നത് തന്നെയായിരിക്കും കേട്ടോ നല്ലത്
നല്ല പോലെ അടിച്ച് മുകളിൽ പത വരണേ. ഒട്ടും തന്നെ ലംസ് പാടില്ല. ഇതിപ്പോ ദാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും ലംസ് ഇല്ലാണ്ട് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ നല്ല ക്രീമിയാണ്. ഇനി ഇത് നമുക്ക് ഇതുപോലുള്ള മണ്ണിൻ്റെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മണ്ണിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇത് ഞാൻ ഇതുപോലെയുള്ള പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോന്നും ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നല്ല ചൂടുള്ള ഒരു സ്ഥലത്ത് ഒരു 9 മണിക്കൂറൊക്കെ പുളിക്കാനായിട്ട് വെക്കാം. അല്ല പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം ഒരു കോട്ടൻ്റെ നല്ല കട്ടിയുള്ളൊരു ടവൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തട്ട് ഇറക്കി വെക്കുക. ഇത് കോട്ടൺ അല്ല കേട്ടോ, എനിക്ക് കൈ കിട്ടിയത് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അതിനുശേഷം അതിലേക്ക് മിഷ്ടി ദോയി ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക്. അതിനുശേഷം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി അല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ഓവൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനുള്ളിൽ വെച്ചു കൊടുത്താലും മതി കേട്ടോ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് മിഷ്ടി ദോയി ഇറക്കി വയ്ക്കുക. പിന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമല്ലോ, അതുപോലെ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താലും കറക്റ്റ് നല്ല സ്ട്രക്ചർ കിട്ടും കേട്ടോ. പക്ഷെ ഞാനിതൊന്നും ചെയ്യണില്ല, ഞാനിത് ഓവർ നൈറ്റ് പുറത്ത് വെച്ച് തന്നെയാണ് ഇത് സെറ്റാക്കി എടുക്കണത് കേട്ടോ. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെന്ന് വെച്ചാല് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ 10 മിനിറ്റിനുള്ളിൽ അത് സെറ്റായി കിട്ടും. പിന്നെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ ഓവർ നൈറ്റ് ഒക്കെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലും മതി. ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇതിപ്പോ രാവിലെ ആയിട്ടുണ്ട് കേട്ടാ. അതിനുശേഷം ഞാനിപ്പോ ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. ഇത് കാണുന്നുണ്ടോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം തുറന്നു നോക്കാം. അതുപോലെ ഇനി ഇത് നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇത് നമുക്കെടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ. കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. സൂപ്പർ, ശരിക്കും ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. കഴിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിർത്താനേ പറ്റില്ല. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ, താങ്ക് യു.